രണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് അവർക്കെതിരായി വധശ്രമ കേസ് എടുത്തിരിക്കുകയാണ്. പ്രതിഷേധം പ്രതിഷേധം എന്ന രണ്ട് വിളി വിളിച്ചതിന്റെ പേരിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി വധശ്രമത്തിന് കേസെടുത്ത് ഹിറ്റ്ലറേക്കാൾ ഏകാധിപതി ചമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തത്? അതിനുശേഷം അവരെ ഉപദ്രവിച്ച, അവരെ തള്ളി താഴെയിട്ട് ചവിട്ടിക്കൂട്ടിയ ജയരാജനെതിരായിട്ട് ഒരു കേസും എടുത്തിട്ടില്ല പോലീസ്. ജയരാജൻ പച്ചക്കള്ളമാണ് പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതെന്ന് വ്യക്തമായി. അവര് മദ്യപിച്ചിട്ട് ലെക്ക് കെട്ടിട്ടാണ് പെരുമാറിയത് എന്നാണ് ജയരാജൻ പറഞ്ഞത്. അവരെ പരിശോധന നടത്താൻ പോലും തയ്യാറായില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പരിശോധന നടത്തിയപ്പോൾ അവർ ആൽക്കഹോളിക്കാണെങ്കിൽ ആൽക്കഹോളിക് എന്ന് റെക്കോർഡ് ചെയ്യുമായിരുന്നു. രണ്ട് ചെറുപ്പക്കാര് മദ്യപിച്ചു എന്ന് പച്ചക്കള്ളമാണ് ജയരാജൻ പറഞ്ഞത്. ജയരാജനെതിരായിട്ടാണ് കേസെടുക്കേണ്ടത്. മദ്യപിച്ച പോലെ പെരുമാറിയത് ഇന്നലെ ജയരാജനാണ് യഥാർത്ഥത്തിൽ. ഇവര് ഭീകര പ്രവർത്തനമായിട്ട് ഇത് ചിത്രീകരിക്കുക. ആരാണ് ഭീകര പ്രവർത്തനം നടത്തിയത്? ഇന്നലെ കെ പി സി സി ഓഫീസ് അടിച്ചു തകർത്തു. നിരവധി ഡി സി സി ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. പയ്യന്നൂരിലെ ഗാന്ധി പ്രതിമയുടെ തല വെട്ടിമാറ്റി കമ്മ്യൂണിസ്റ്റുകാർ. ഇടുക്കിയിലെ ഡി സി സി പ്രസിഡന്റിനെ വരിയിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ചു. കണ്ണൂരിലൊരു ഓഫീസിന് ബോംബെറിഞ്ഞു, മൂന്ന് ഓഫീസുകൾ കത്തിച്ചു. അപ്പോ ഓഫീസിന് ബോംബെറിയുന്നതും ബോംബ് കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതും ഓഫീസുകൾ കത്തിക്കുന്നതും പാർട്ടി നേതാക്കന്മാരെ ആക്രമിക്കുന്നതല്ലേ ഭീകര പ്രവർത്തനം? അപ്പൊ ഭീകര പ്രവർത്തനം ആരാ നടത്തുന്നത്? എന്താ വിമാനത്തിൽ രണ്ട് പ്രതിഷേധം പ്രതിഷേധം എന്ന രണ്ട് മുദ്രാവാക്യം വിളിച്ചത് ഭീകര പ്രവർത്തനമാണെന്ന് പറയുന്നു. സി പി എം ആണ് കേരളത്തിൽ ഭീകര പ്രവർത്തനം നടത്തുന്നത്. പാർട്ടി ഗ്രാമത്തിൽ മരത്തിൽ ആടിനെ കെട്ടിയിട്ട് മഴകൊണ്ട് ആടിന്റെ കഴുത്തും ഉടലും ഒറ്റ വെട്ടിന് വെട്ടിമാറ്റാൻ പരിശീലനം പാർട്ടിക്കാർക്ക് കൊടുക്കുന്ന, കൊലയാളികൾക്ക് കൊടുക്കുന്ന പാർട്ടിയാണ് സി പി എം. കൊല്ലാനുള്ള ആളെ നിശ്ചയിച്ച്, അതിൽ വാടക കൊലയാളികളെ നിശ്ചയിച്ച്, അവർക്ക് ആയുധം കൊടുത്ത്, അവരെ കൊണ്ട് ക്രൂരമായി കൊല ചെയ്യിച്ച്, ആ ആയുധങ്ങൾ ഒളിപ്പിച്ച്, വാഹനങ്ങൾ ഒളിപ്പിച്ച്, കൊലയാളികളെ ഒളിപ്പിച്ച് ആസൂത്രിതമായ ഭീകര പ്രവർത്തനം നടത്തുന്നത് സി പി എം ആണ്. 19 ഉം 21 ഉം വയസ്സുള്ള കുട്ടികളുടെ നെറുകയിൽ മഴകൊണ്ട് വെട്ടിപ്പിളർത്തി അവരുടെ കൈകാലുകൾ വെട്ടിമാറ്റി ഭീകര പ്രവർത്തനം നടത്തുന്നത്, അന്താരാഷ്ട്ര ഭീകര സംഘടനകളെ പോലും തോൽപ്പിക്കുന്ന പാർട്ടിയാണ് സി പി എം. ആകാശത്തിൽ വെച്ച് പ്രതിഷേധം എന്ന് പറഞ്ഞാലും ഭൂമിയിൽ വെച്ച് പ്രതിഷേധം എന്ന് പറഞ്ഞാലും ഒരുപോലെ തന്നെയാണ്. എന്താ വ്യത്യാസം? ഈ സി പി എം അല്ലേ എ കെ ആന്റണി മന്ത്രിസഭയിൽ അംഗമായിരുന്ന കെ വി തോമസ് മന്ത്രിയായി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, കോഴിക്കോട് ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തലയിൽ കരിയോയിൽ വെച്ചത്? അപ്പൊ വിമാനത്തിൽ പ്രതിഷേധം എന്ന് മുദ്രാവാക്യം വിളിച്ചാൽ തെറ്റ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മന്ത്രിയുടെ തലയിൽ കരിയോയിൽ വെച്ച പാർട്ടിയല്ലേ? വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ എന്താണിപ്പോ ഇത് കേട്ട് കഴിഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവം നടക്കുന്നത് പോലെ. നിങ്ങളുടെ ചരിത്രമൊന്നും ഞങ്ങളെ ഓർമ്മപ്പെടുത്തണ്ട. ഈ രണ്ട് കുട്ടികളുടെ ബാഗിന്റെ ഉള്ളിൽ വെടിയുണ്ടെന്നുണ്ടായിരുന്നില്ല. വിമാനത്തിൽ വെടിയുണ്ട കൊണ്ടുവരുന്ന ആരാണെന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. റിവോൾവറുമായിട്ട് നടക്കുന്ന വെടിയുണ്ടയായിട്ട് നടന്നിരുന്നത് ആരാണ് എന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. ഈ കുട്ടികളുടെ കയ്യിൽ വെടിയുണ്ടെന്നും ഉണ്ടായിരുന്നില്ല. രണ്ടു കൊല്ലം മുമ്പ് അർണബ് ഗോസ്വാമി പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വന്നിരുന്ന ഒരു കൊമേഡിയൻ കുനാൽ കമ്പറെ രൂക്ഷമായ ഭാഷയിൽ അവരെ വിമർശിച്ചു. ഇതുപോലെ രണ്ട് മുദ്രാവാക്യം വിളിയല്ല, വളരെ രൂക്ഷമായി അവരെ വിമർശിച്ചു. അതിന്റെ പേരിൽ കുനാൽ കമ്പറെ എന്നുള്ള കൊമേഡിയന് മൂന്ന് വിമാനങ്ങളിൽ ബാൻ ഏർപ്പെടുത്തി, നിരോധനം ഏർപ്പെടുത്തി. ആ നിരോധനം ഏർപ്പെടുത്തിയതിനെതിരായിട്ട് സീതാറാം യെച്ചൂരി കൊടുത്തിരിക്കുന്ന ട്വീറ്റ് എന്റെ കയ്യിലുണ്ട്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, അയാൾക്കുള്ള അവകാശമാണ് ഒരാളെ വിമർശിക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ പാർട്ടിയുടെ നേതാക്കന്മാരാണ്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ്. രണ്ട് പ്രതിഷേധം പ്രതിഷേധം പറഞ്ഞതിന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. കുനാൽ കാമ്രയ്ക്ക് ബാൻ ഏർപ്പെടുത്തിയതിന് മൂന്ന് വിമാന കമ്പനികൾ, നിരോധനം ഏർപ്പെടുത്തിയത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പറഞ്ഞ സീതാറാം യെച്ചൂരിയുടെ പാർട്ടി രണ്ട് പ്രതിഷേധം പറഞ്ഞതിന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. ആരാണ് ഈ അക്രമം തുടങ്ങിയത്? ഇവരല്ലേ അക്രമം തുടങ്ങിയത്? വ്യാപകമായ അക്രമം. അപ്പോ ഈ വിഷയത്തെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാണ്, മാറ്റാൻ വേണ്ടിയിട്ട് നോക്കിയാണ് ഞങ്ങൾ ഈ സമരവുമായി മുമ്പോട്ട് പോകും. 5 ദിവസം കേരളത്തിൽ കറുപ്പിനോട് അലർജിയായിരുന്നു.
ഏറ്റവും അവസാനത്തെ പരിപാടിയിലാണ് മുഖ്യമന്ത്രി കറുപ്പിനെ സ്നേഹിച്ചു തുടങ്ങിയത്. ഇപ്പോ മാസ്ക് മാറ്റിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ പോകുന്നു. ഞാൻ പണ്ട് കരുതിയിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ എന്ത് വില കൊടുത്ത് സംരക്ഷിക്കുമെന്ന. ഇപ്പൊ ആ മുഖ്യമന്ത്രി അല്ല പിണറായി വിജയൻ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസ് പറഞ്ഞുവിട്ട രണ്ട് ADGP മാർ സ്വപ്ന സുരേഷുമായി മധ്യസ്ഥയ്ക്ക് പോയ ഷാജി കിരൺ പറഞ്ഞയച്ച രണ്ട് ADGP മാർ അത് പുറത്തു വന്നപ്പോ മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാൻ ഒരു വിജിലൻസ് ഡയറക്ടറുടെ കസേര തെറിച്ചു. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചനുസരിച്ച് മാസ്ക് മാറ്റാൻ പോയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി. അതുകൊണ്ട് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു, മോളിൽ നിന്ന് ആര് നിയമവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞാലും നിങ്ങളത് കേൾക്കേണ്ട ഒരാവശ്യമില്ല. നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യണ്ട. നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്താൽ അവസാനം പെട്ടുപോയാൽ നിങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ, മനസ്സിലാക്കിക്കോ. വിജിലൻസ് ഡയറക്ടർ അജിത് കുമാറിനും ഇപ്പോ മാസ്ക് മാറ്റാൻ പോയ ഉദ്യോഗസ്ഥന്മാർക്കും സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഇനി ഭാവിയിൽ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത് ആർക്കെതിരെയായിട്ടാണ്? വഴിയരികിൽ നിന്ന് കരിങ്കൊടി മുഖ്യമന്ത്രിയെ കാണിച്ചാൽ അതെങ്ങനെയാണ് അക്രമമാവുന്നത്? വഴിയരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ച ചെറുപ്പക്കാരെ കൊല്ലാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ കൂടെ സഞ്ചരിച്ച സുരക്ഷാ ഭടന്മാരുടെ കാറ് 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന കാറിന്റെ ഡോർ തുറന്നു പിടിച്ച് വഴിയരികിൽ നിൽക്കുന്നവരെ കൊല്ലാൻ ശ്രമിച്ച ആ വണ്ടിയിലിരുന്നവന്മാർക്കെതിരെയല്ലേ കേസെടുക്കേണ്ടത്? അല്ലേ, അവർക്കെതിരെയല്ലേ കേസെടുക്കേണ്ടത്? ആ 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന കാറിലിരുന്ന് ലാത്തികൊണ്ട് വഴിയരികിൽ സമാധാനപരമായി കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച പ്രവർത്തകനെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചവനല്ലേ, അവനെതിരെയല്ലേ കേസെടുക്കേണ്ടത്? കേട്ട് കഴിഞ്ഞുണ്ടോ കേരളത്തിൽ 100 കിലോമീറ്റർ പോകുന്ന കാറിന്റെ ഡോർ പെട്ടെന്ന് തുറന്നു വഴിയരികിൽ നിൽക്കുന്നവരെ കൊല്ലാൻ നോക്കുക മുഖ്യമന്ത്രിയുടെ കൂടെ പോകുന്നവർ? അതിലിരുന്ന് ഈ 100 കിലോമീറ്ററിൽ സ്പീഡിൽ പോകുന്ന വണ്ടിയിലിരുന്ന് വഴിയിൽ നിൽക്കുന്നവരെ ലാത്തി വെച്ച് അടിച്ചു കൊല്ലാൻ നോക്കുക, അതല്ലേ വധശ്രമം? ആ അടി കൊണ്ട് ആൾ തെറിച്ചു പോവുക, ആ ഡോർ തുറന്ന് മുട്ടിയാൽ അത് ജീവിച്ചിരിക്കോ? അതല്ലേ വധശ്രമം? കൊല്ലാൻ നോക്കുന്നത് അതിന് കേസെടുത്തോ? എന്നിട്ട് പ്രതിഷേധം പ്രതിഷേധം രണ്ട് വാക്കുവർദ്ധയിൽ വധശ്രമത്തിന് കേസെടുക്കുന്ന ധിക്കാരം കാണിക്കുന്നു കേരളത്തിൽ. ഇത് കേരളത്തിലൊന്നും വിലപ്പോവില്ല, ഇതൊന്നും കണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട. എന്നിട്ട് MLA പോസ്റ്റ് ഇടുന്നു, എന്നിട്ട് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഞങ്ങളുടെ കൈക്കെടുത്തറിയും. ഇതുപോലുള്ള ക്രിമിനലുകളാണ് CPMന്റെയും അവരുടെ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇരിക്കുന്നത്. വഴിയിലിറങ്ങിയാൽ കൈക്കെടുത്തറിയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നവന്മാർ, എന്നിട്ട് എല്ലായിടത്തും നിന്നും ഭീഷണിയാണ്. ആരാണ് ഈ ഭീഷണിക്ക് വഴങ്ങാൻ പോകുന്നത്? പേടിച്ച് പോലീസിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോകുന്നത് മുഖ്യമന്ത്രി മാത്രമാണ്, ഞങ്ങളൊന്നും പോകില്ല, ഞങ്ങളൊന്നും പേടിച്ചോടില്ല. ഭയം മുഖ്യമന്ത്രിക്ക് മാത്രമാണ്, ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കേണ്ട. ഭീഷണിപ്പെടുത്തുകയാണ് എല്ലാവരും നിന്നിട്ട് വഴിയിൽ നിന്ന്. എന്തക്രമമാണ് കോൺഗ്രസ് കാണിച്ചിട്ടുള്ളത്? ഏത് തരത്തിലാണ് UDF? എന്തക്രമ സമരമാണ്? ഒരു കല്ല് വലിച്ച് മുഖ്യമന്ത്രിക്കെതിരെ എവിടെയെങ്കിലും എറിഞ്ഞോ? ഈ 3-4 ദിവസം മുഖ്യമന്ത്രി തന്നെ പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, കരിങ്കൊടി കാണിച്ചാൽ അത് പ്രതിഷേധമാണെന്ന്, അക്രമമല്ലെന്ന്. കോടതി വിധിയുണ്ടല്ലോ, കരിങ്കൊടി കാണിച്ചാൽ അത് പ്രതിഷേധിക്കാനുള്ള അവകാശമാണെന്ന്. എന്താ ഇത്ര ഒരു അസഹിഷ്ണുത? കരിങ്കൊടി കാണുമ്പോ കൊല്ലാൻ നോക്കുന്നു കരിങ്കൊടി കാണിക്കുന്ന പ്രവർത്തകരെ, പാർട്ടിക്കാരെ വിട്ട് ഭീഷണിപ്പെടുത്തുന്നു. ഇതൊന്നും കേരളത്തിൽ പോവില്ല. ഈ കേസിൽ നിന്ന് തലയൂരാൻ വേണ്ടിയിട്ട് ഈ വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ മുന്നിൽ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അതിനോടല്ലല്ലോ, നാട്ടുകാർ കറുപ്പെടുത്തതിനോടല്ലേ വിരോധം മുഖ്യമന്ത്രിക്ക്? നാട്ടുകാർ കറുപ്പെടുത്ത, നിങ്ങളിത് പറയുന്നത് വഴിയിൽ നിൽക്കുന്നവന്റെ യോഗത്തിൽ കയറുന്നവന്റെ മാസ്ക് അഴിച്ചു മാറ്റിയ നാണമല്ല നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ. പത്രക്കാരെ മാസ്ക് അഴിച്ചു മാറ്റിയ കറുത്ത മാസ്ക് കോട്ടയത്ത്, എന്നിട്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകനായിരുന്നു വന്നിട്ട് അതിനെ പ്രതിരോധിച്ച് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? മാധ്യമ പ്രവർത്തകന്റെ മാസ്ക് എടുത്ത് മാറ്റിയില്ലേ? മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിന്റെ 1 മണിക്കൂർ മുമ്പ് ചെന്നില്ലെങ്കിൽ അതിന്റെ അകത്തോട്ട് കേട്ടില്ലാന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകരോട്.
ഇല്ല ഇതൊരു പുതിയ ലോകത്തേക്ക് പോവാണ് പുതിയ കേരളമാണ് പിണറായി വിജയന്റെ പുതിയ കേരളം ഇതാണ് നവകേരളം മുദ്രാവാക്യം വിളിച്ചാൽ വധശ്രമത്തിന് കേസ് വഴിയിൽ നിന്ന് പ്രതിഷേധിച്ചാൽ കാറടിച്ച് കൊല്ലാൻ ശ്രമം പുതിയ കേരളമാണ് മിണ്ടാൻ പാടില്ല അനങ്ങാൻ പാടില്ല കറുത്ത വസ്ത്രം ധരിക്കാൻ പാടില്ല അല്ല കേസ് എടുക്കണമല്ലോ ആ ആ എയർലൈൻ്റെ അകത്ത് ഈ മുദ്രാവാക്യം വിളിക്കുന്നതല്ലോ പ്രശ്നം എയർലൈൻ്റെ അകത്ത് ഒരാൾ തെറ്റായിട്ട് എന്തെങ്കിലും ഞങ്ങൾ അല്ല എല്ലാവരും നിയമം ലംഘിക്കുകയല്ലേ ഇപ്പൊ നമ്മൾ റോഡിലൂടെ പോലീസിനെ അറിയിക്കാതെ നമ്മൾ പ്രകടനം നടത്തിയാൽ നിയമലംഘനമാണ് അല്ലേ 144 പ്രഖ്യാപിച്ചതോടുകൂടി നമ്മൾ പ്രകടനം നടത്തിയാൽ നിയമലംഘനമാണ് ആണല്ലോ അപ്പൊ ഇത് നിയമലംഘനമാണെങ്കിൽ ആ നിയമലംഘനത്തിന് കേസെടുത്തു എയർലൈൻ അതീവ സുരക്ഷാ മേഖലയിൽ വാ തുറക്കാൻ പാടില്ല മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല രണ്ട് വാക്ക് പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞതിന് എന്ത് കേസാണ് എടുക്കാൻ പറ്റും ആ കേസെടുത്തു ഒരു വിരോധമില്ല ആ കേസെടുത്തു അല്ല അതവര് വലിയ തര പോലീസിന് വിട്ടു കൊടുത്തിട്ടുണ്ടല്ലേ ഇത് ചെയ്യുന്നത് അവിടുത്തെ പോലീസിന് വിട്ടു കൊടുത്തോണ്ടല്ലേ ഇത് ചെയ്യുന്നത് ആരാണ് അവിടെ ആക്രമിക്കാൻ പോയത് നിങ്ങൾക്ക് അറിയാലോ അവര് പോയി അവരവിടെ നിന്ന് അവരവിടെ നിന്ന് പ്രതിഷേധ പ്രതിഷേധത്തിന് രണ്ട് വാക്ക് പറഞ്ഞു ജയരാജ കുറെ അവരെ ചീത്തയും പറഞ്ഞ് തള്ളി നിലത്തിടുകയും ചെയ്തു എന്നിട്ട് ചവിട്ടി കൂട്ടി മുഖ്യമന്ത്രി അവധി അപ്പുറത്തോട്ട് പോവുകയും ചെയ്തു മുഖ്യമന്ത്രി ഒന്നും അവിടെ ഉണ്ടായില്ല അപ്പൊ ഇറങ്ങി പോവാണ് മുഖ്യമന്ത്രി ഇല്ലാത്ത കേസ് ഉണ്ടാക്കുകയാണ് ആ പുള്ളി എന്തും പറയും പുള്ളി ആദ്യം പറഞ്ഞത് അവര് മദ്യപിച്ച് ലെക്കിട്ട് മുദ്രാവാക്യം വിളിക്കാൻ പോലും പറ്റണ്ടായിരുന്നില്ല കൊലയായിരുന്നു എന്നൊക്കെ നുണ പറഞ്ഞില്ലേ എന്നത് നേരെ ജനാശുപത്രി കൊണ്ട് ടെസ്റ്റ് നടത്തായിരുന്നു ഞങ്ങൾ വെല്ലുവിളിച്ചല്ലോ ഞങ്ങൾ അവരെ പുറത്തിറക്കിയപ്പോ തന്നെ ഞങ്ങൾ വെല്ലുവിളിച്ചല്ലോ ധൈര്യമുണ്ടെങ്കിൽ അവര് ജനാശുപത്രി പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ സാധാരണ ടെസ്റ്റ് ചെയ്യില്ല പക്ഷെ അവരതിന്റെ ഫയലിന്റെ പുറത്ത് എഴുതും ആൽക്കഹോളിക്കാണെങ്കിൽ എന്നെ ഇല്ലായിരുന്നു ഇയാൾ പച്ചക്കൊള്ളാലോ പറഞ്ഞത് നുണയല്ലേ പറഞ്ഞു അയാൾ പറഞ്ഞത് മുഴുവൻ നുണയാണ് വാ തുറന്നാൽ നുണ മാത്രം പറയില്ല പച്ചക്കള്ളാണ് പറഞ്ഞത് അവർ മദ്യപിച്ചിലൊക്കെ ഇടും ഇദ്ദേഹമാണ് മദ്യപിച്ച ഒരാളെ പോലെ പെരുമാറിയത് മദ്യപിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല മദ്യപിച്ച ഒരാളെ പോലെ പെരുമാറിയത് ജയരാജനാണ് ഇവിടെ അവര് പ്രതിഷേധിച്ചു ഒരു ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല നേതാക്കന്മാരും ആരും അറിഞ്ഞിരുന്നില്ല അവര് പ്രവർത്തകരായിരുന്നു അവര് മട്ടന്നൂർ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്നു അവർ രണ്ടുപേരും അവർ വിമാനത്തിൽ കയറി പോയി അവർ പ്രതിഷേധിച്ചു ഇവിടെ ആരും അറിഞ്ഞിട്ടൊന്നുമല്ല ആരോടും പറഞ്ഞിട്ടുമല്ല 12,000 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നത് എന്താ കുഴപ്പം പിന്നെ ടിക്കറ്റ് എടുക്കാതെ അല്ലല്ലോ പോയത് ടിക്കറ്റ് എടുത്താ പോയത് നിയമപരമായിട്ടാ പോയത് ടിക്കറ്റ് എടുക്കാതെ കള്ളവന്റെ ഏരിയല്ലല്ലോ അത് ഞങ്ങൾ പ്രതിരോധിക്കും തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ചാൽ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ആക്രമിച്ചാൽ ഞങ്ങൾ പ്രതിരോധിക്കും ഇതിപ്പോ ഇല്ലാത്ത ഒരു കേസ് ഉണ്ടാക്കി മുഖ്യമന്ത്രിയെ ആക്രമിച്ചെന്ന് വരുത്തി തീർത്ത് ഇന്നലെ കാസർഗോഡിലൊക്കെ എന്നോട് പറഞ്ഞു താഴേക്ക് കൊടുത്തിരിക്കുന്ന വിവരം മുഖ്യമന്ത്രിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അതുകൊണ്ട് നമുക്ക് പ്രതികരിക്കണമെന്ന് മോളിൽ നിന്ന് താഴെ പാർട്ടിക്കാരോട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അവരിറങ്ങിയിട്ട് രാത്രി തോന്നിയ പോലെ ചെയ്യാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കും വേണ്ടി വന്നാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞത് ആരാ അതെന്ത് ഭീകര പ്രവർത്തനമാണ് കയ്യിൽ ഉണ്ടായിട്ട് പോകാരാ എന്നിട്ട് പാർട്ടി ഓഫീസ് ബോംബ് അറിയാം അപ്പൊ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടല്ലോ ബോംബ് സ്റ്റോക്കുള്ള പാർട്ടി ഏതാ കേരളത്തിൽ RSSകാരുടെ കയ്യിലും CPMകാരുടെ കയ്യിലും ബോംബുള്ളത് അല്ലെ കയ്യിൽ ബോംബുണ്ട് റെഡിയാണ് സന്ധിക്ക് മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള വധശ്രമം ഒന്ന് വരുത്തി തീർക്കുന്നു രാത്രി ബോംബെറിയുന്നു ബോംബ് ഉണ്ടാക്കാനുള്ള സമയം പോലും ഇല്ല കയ്യിലെ സ്റ്റോക്കുള്ള ബോംബെറിയാണ് അതാരാ ഭീകര പ്രവർത്തകരല്ലേ ഓഫീസ് കത്തിക്കുന്നു തീവയ്ക്കുന്നു തീവെപ്പ് നടത്തുന്ന ആരാ അക്രമികളല്ലേ അതാണ് അക്രമം അല്ലാതെ പ്രതിഷേധം പ്രതിഷേധം എന്ന് രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് എങ്ങനെ ഭീകര പ്രവർത്തനമാവും ഞങ്ങൾ അതൊന്നും അയച്ചിട്ടില്ല ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ പറഞ്ഞു വിട്ടാൽ ഞങ്ങൾ പറഞ്ഞു വിട്ടാണെന്ന് ഞങ്ങൾ പറയും ഞങ്ങൾ അവരെ തള്ളി പറഞ്ഞൊന്നുമില്ല അവർ രണ്ട് വാക്ക് പറഞ്ഞാൽ അവർ തള്ളി പറഞ്ഞൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞിട്ടല്ല ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോയെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോയെന്ന് പറയാനുള്ള ആർജവം ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട് രണ്ടുപേർക്ക് അല്ല അതറിയില്ല അത് അവരോട് ചോദിക്കണം അവരെ കണ്ടിട്ടില്ലല്ലേ ഞങ്ങൾ ഇതിന് ശേഷം കണ്ടിട്ടില്ലല്ലോ അവരോട് ചോദിക്കണം
അവരെ തിരുവനന്തപുരത്ത് ആർ സി സിയിലാണ് പേഷ്യന്റിനെ കാണാൻ പോയെന്ന് പറഞ്ഞിട്ടാണ് മാധ്യമ വാർത്ത വന്നത്. അവരെന്തായാലും വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണല്ലോ. അതിനെതിരെ കൊടുക്കുന്ന ദൈവമായ നടപടി സ്വീകരിക്കും ഉറപ്പായിട്ടും. നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങളുടെയൊക്കെ വിഷ്വലല്ലേ, ഞങ്ങൾ പറയുന്ന മൊബൈലിലെടുത്ത വിഷ്വലല്ലോ, മാധ്യമങ്ങളുടെ വിഷ്വലല്ലേ. കണ്ടോ, കേരളത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ 100 കിലോമീറ്റർ പോകുന്ന കാറിന്റെ ഡോർ തുറന്ന ആ വഴിയിൽ നിൽക്കുന്ന ഒരു പാവം പയ്യൻ ഒരു കൊടി ഒരു ഒരു കരിങ്കൊടി വീശുന്നവരെ കൊല്ലാൻ നോക്കുക? ലാത്തി വെച്ചടിച്ച് ഒരുത്തൻ തെറിച്ചു പോകുന്നു വണ്ടിയിലിരുന്ന് ലാത്തി വെച്ചടിച്ച്. കേട്ടു കഴിവിയുണ്ടോ കേരളത്തിൽ? എന്താണ് മുഖ്യമന്ത്രിയുടെ തേരോട്ടം? ഇയാളെന്ന മഹാരാജാവാണ്? മഹാരാജാക്കന്മാരുടെ കാലത്ത് പ്രജകൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ ഉറപ്പായിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ നിയമപരമായ വഴികൾ, പോലീസ് കേസെടുത്തില്ലെങ്കിൽ നിയമപരമായ വഴികൾ ഞങ്ങൾ തേടും. എല്ലാവരുടെ പുറകെ ഞങ്ങളുണ്ട്. ഞങ്ങള് സർക്കാരിന്റെ പോലെയല്ല, നിയമപരമായ വഴികളിലൂടെ ഞങ്ങൾ പോകും. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരെ സംരക്ഷിക്കും, അവരെ ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങൾ പ്രതിരോധിക്കും. കേരളത്തിൽ സമരം ചെയ്യാൻ പാടില്ല എന്നാണ്? ഈ സമരത്തിനെതിരായിട്ടല്ലേ, ഒരു കല്ലുപോലും വലിച്ചെറിയാത്തൊരു സമരമല്ലേ ഇത്. ഇത്രയും ദിവസമായിട്ട് ഒരു കല്ല് വലിച്ചെറിഞ്ഞിട്ടുണ്ട, ഒരു കല്ല് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിക്കെതിരായി കല്ല് വലിച്ചെറിഞ്ഞ് നെറ്റി പൊട്ടിച്ച ആളുകളാണ് പറയുന്നത്. ഇതൊക്കെ വധശ്രമം എന്നൊക്കെ വെറുതെ പറയുന്നതല്ലേ, ഇതൊക്കെ കള്ളത്തരമല്ലേ. യഥാർത്ഥത്തിൽ അവർക്കെതിരായിട്ട് എടുത്തിരിക്കുന്ന കേസില് അത് ശിക്ഷിച്ച ആ കേസ് നിൽക്കില്ല. ആ കേസ് ശിക്ഷിച്ച പോലും 6 മാസമാണ്, അതിനേക്കാൾ അവർ 7 കൊല്ലം. അവർ പറഞ്ഞത് നുണയാണെന്ന് തെളിയിച്ച അവർ 7 കൊല്ലത്തേക്ക് ശിക്ഷിക്കാൻ പറ്റിയ വകുപ്പുണ്ട്. അതിൽ പോവില്ല. അതിൽ പോയ പേടിയാണ്. കാരണം മൊഴി അസത്യമാണെന്ന് തെളിയിക്കണം. മൊഴിയാണല്ലോ ഈ പേടി മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്, അവരുടെ മൊഴിയാണല്ലോ ഈ ഭയം ഉണ്ടാക്കിയിരിക്കുന്നത്. വരണ്ടിരിക്കുകയല്ലേ, എന്തിനാണ് ഇത്ര പേടിച്ചിരിക്കല്ലേ? ആ മൊഴിയിൽ പേടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആ വെല്ലുവിളി സ്വീകരിക്കുന്നു. ഞങ്ങളെ എന്നെയും കെ പി സി സി പ്രസിഡന്റിനെയും തെരുവിലിറക്കാൻ സമ്മതിക്കില്ലെന്നും തെരുവിൽ അവരുടെ കൈക്കരുത്ത് കാട്ടുമെന്നുള്ള വെല്ലുവിളി, നിയമസഭയിൽ കയറാൻ എന്നെ അനുവദിക്കില്ല എന്നുള്ള വെല്ലുവിളി, ആ വെല്ലുവിളിയൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ പിണറായി വിജയനല്ല പേടിച്ചോടാൻ, ആ വെല്ലുവിളി സ്വീകരിക്കുന്നു. ധൈര്യമുള്ളവർ ഞങ്ങളെ തടഞ്ഞോട്ടെ, അതൊന്നും കൊണ്ട് വരണം ആളുകളൊന്നുമല്ല ഞങ്ങൾ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ ഓഫീസാണ് കെ പി സി സി ഓഫീസ്. ആ ഇന്ദിരാഭവനിൽ 3 പ്രാവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ, 10 കൊല്ലം കേന്ദ്രമന്ത്രിയായ ശ്രീ എ കെ ആന്റണി അതിന്റെ അകത്ത് ഇരിക്കുമ്പോഴാണ് ആ കെ പി സി സി ഓഫീസ് ആക്രമിച്ചത്. തലകാലിരിക്കുകയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. തലകാലിരിക്കുക, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ വരുമ്പോഴാണ് ഈ കല്ലിറങ്ങിയത്. എ കെ ആന്റണി അകത്തിരിക്കുമ്പോഴാണ് ഈ ഓഫീസിന് നേരെ ആക്രമണം നടന്നത്. അത്ര ധിക്കാരികളാണ് ഇവര്, അത്ര അക്രമകാരികളാണ്. എന്നിട്ടാണ് അക്രമത്തിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. ജനാധിപത്യ ബോധമുള്ളവരെല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ? നമ്മളെ കരിങ്കൊടി കാണിച്ചാൽ അത് പ്രതിഷേധിക്കാനുള്ള അവരുടെ അവകാശമാണെന്ന് പറയും. നമ്മളങ്ങനെയല്ലേ പറയുള്ളൂ? അല്ല, തീർച്ചയായിട്ടും ഇത് ഭയത്തിൽ നിന്നാണ് ഇത് ജനിക്കുന്നത്. ഈ മുഖ്യമന്ത്രിക്കെതിരായ ആക്ഷേപം വലിയൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഭീതി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഭീതിയിൽ നിന്നുണ്ടാകുന്ന വിപ്രാളവും, അതുകൊണ്ടാണ് ബാലൻസ് തെറ്റിയ കാര്യങ്ങൾ ചെയ്യുന്നത്. 12 അംഗ പോലീസ് സംഘം അന്വേഷിക്കാൻ, ആളെ തട്ടിക്കൊണ്ടുപോയി, വിജിലൻസ് ഫോൺ മേടിച്ചെടുക്കുക, തുടങ്ങിയ അതിക്രമങ്ങളെല്ലാം കാണിക്കുന്നതാണ്. ഡി ജി പി മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്യുക. നിങ്ങൾ അന്വേഷിക്കുക, ഈ പോലീസ് ക്ലബിലല്ലേ ഈ ഡി ജി പിമാർ ആ മാധ്യമ പ്രവർത്തകനെ 3 മണിക്കൂർ കൊണ്ടുപോയി സംസാരിച്ച് അവനെ ഇടനിലക്കാരനാക്കി വിട്ടത്, അങ്ങോട്ട് വിട്ടത് അല്ലേ? ഇടനിലക്കാരനാക്കി വിട്ടത് 3 മണിക്കൂർ അവർ സംസാരിച്ചതിന് ശേഷം എത്ര പ്രാവശ്യം ഫോൺ ചെയ്തിട്ടുണ്ട്? വിജിലൻസ് ഡയറക്ടർ ഒറ്റയ്ക്ക് ചെയ്യോ? മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അറിയാതെ ഇവർ ഇടനിലക്കാരായി 2 അഡീഷണൽ DGP മാർ പ്രവർത്തിക്കോ? ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണം. ഇതിനൊക്കെ AKG സെന്ററിൽ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരേ മറുപടിയാണ് ഇത്.
എന്താണ് കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയും ചേർന്നുള്ള പരിപാടി. കേരളയിലും ഇതേ മറുപടിയായിരുന്നു, സ്ഥിരം മറുപടിയാണ്. ഞാൻ അതുകൊണ്ടാണ് ക്ലീശോ വന്ന മറുപടി നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഇവരെ ആരും ഉത്തരം പറയില്ല. ആദ്യം അവർ അനുകൂലമായിട്ട് പറഞ്ഞിട്ടില്ല, ഇപ്പോഴും അനുകൂലമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോ ഇതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിട്ട് തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് ഒരു സല്യൂട്ട് കൊടുത്തേക്കണം. ഇപ്പൊ ഈ കേരളയിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം നോക്കുവാണ്. ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെങ്കിലും കേന്ദ്രം ഇതിന്റെ അനുമതി തരല്ലേ, എങ്ങനെയെങ്കിലും അനുമതി തരല്ലേ. ഇത് മര്യാദയ്ക്ക് ആദ്യം പറഞ്ഞതല്ലേ, ഇതൊന്നും കേരളത്തിൽ നടക്കില്ല, അശാസ്ത്രീയവും അപ്രായോഗികമായ പദ്ധതിയാണ്. അപ്പൊ വെല്ലുവിളിക്കല്ലായിരുന്നു, സാമൂഹ്യ ആഘാത പഠനം നടത്തിയാലും പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി എന്ത് റിപ്പോർട്ട് വന്നാലും എന്ത് വില കൊടുത്തും ഇത് കേരളത്തിൽ നടപ്പാക്കും. പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചപ്പോ പ്രധാനമന്ത്രി വളരെ പോസിറ്റീവായിട്ടുള്ള നടപടിയാണ് പറഞ്ഞതെന്നൊക്കെ ഇവിടെ ഒന്ന് സംസാരിച്ചതല്ലേ. ഇപ്പൊ എന്തു പറ്റി, ഞങ്ങൾ അക്രമ സമരത്തിലേക്ക് ഒരു കാരണവശാലും പോകില്ല. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരെ സംരക്ഷിക്കും, ഞങ്ങളുടെ പാർട്ടി ആഫീസുകളെയും ഞങ്ങൾ പ്രതിരോധിക്കും. പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ടല്ലോ. കെ പി സി സി ഓഫീസ് ആക്രമിച്ചു, ഡി സി സി പ്രസിഡന്റിനെ ആക്രമിച്ചു, 10-20 പാർട്ടി ആഫീസുകൾ തകർത്തു, ഒരു ഓഫീസിന് ബോംബെറിഞ്ഞു, 2-3 ഓഫീസ് കത്തിച്ചു. ഏ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അക്രമത്തിനില്ല എന്ന് പറഞ്ഞത് എന്താ കാര്യം? പിന്നെ കണ്ണൂരിലെ പ്രവർത്തകരൊന്നും ഇങ്ങനെയൊന്നും കൊണ്ട് ഭയപ്പെടുത്താൻ പറ്റില്ല, ബോംബർ കിട്ടുന്നു. കാരണം എന്ത് ചെറിയ സംഭവം ലോകത്ത് എവിടെ ഉണ്ടായാലും അപ്പ ആദ്യം പോയിട്ട് അവരുടെ പാർട്ടി ഓഫീസ്, ഞങ്ങളുടെ പാർട്ടി ഓഫീസാണ് കത്തിക്കാറുള്ളത്. സ്ഥിരമായിട്ട് പല പ്രാവശ്യം കത്തിച്ചിട്ടുള്ള ഓഫീസാണ്, പല പ്രാവശ്യം ബോംബറിഞ്ഞിട്ടുള്ള ഓഫീസുകളാണ്. എന്നിട്ടൊന്നും അവിടെ കോൺഗ്രസ് ഒന്നും ഇല്ലാതായിട്ടില്ല, അവിടെ കോൺഗ്രസ് ഒന്നും ഇല്ലാതായിട്ടില്ല. അത്രയും വിചാരിച്ചാൽ മതി. ഇതൊക്കെ 100 ആവേശത്തോടുകൂടി കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫ് ഉയർത്തെഴുന്നേൽക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പണ്ട് ചോദിച്ചിരുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, കേരളത്തിൽ സമരം ചെയ്യാൻ എൽ ഡി എഫിന് മാത്രമേ പറ്റുള്ളൂ എന്ന്. ഇതുപോലൊരു സമരം യു ഡി എഫ് നടത്തിയത് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്കും പറ്റും സമരം ചെയ്യാൻ, തുടർച്ചയായി സമരം ചെയ്യാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ തേരോട്ടം ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള തേരോട്ടം, പോയ എല്ലാ മുക്കിലും മൂലയിലും പ്രതിഷേധത്തിന്റെ കരിങ്കൊടികൾ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി. കേരളം മുഴുവൻ ഞങ്ങൾ വിചാരിച്ചാലും പറ്റും, ഞങ്ങൾ മുഖ്യമന്ത്രിയെ തടയാനൊന്നും ശ്രമിച്ചില്ലല്ലോ. മുഖ്യമന്ത്രി ഞങ്ങൾ തടയാൻ നോക്കിയോ? ജനങ്ങളെ മുഖ്യമന്ത്രിയാണ് തടഞ്ഞത്. 3 മണിക്കൂർ ബന്ദിയാക്കി എല്ലായിടത്തും നിർത്തി, പത്രവാർത്തയും വന്ന്, അതൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് കണ്ണൂരിലേക്ക് വണ്ടി കയറാൻ നേരത്ത് പറയുമോ, ഞങ്ങൾ ജനങ്ങളെ ബന്ദിയാക്കാൻ പറഞ്ഞിട്ടില്ല, കറുത്ത മാസ്ക് ധരിക്കാൻ മാറ്റാൻ പറഞ്ഞിട്ടില്ല, എല്ലാ പണിയും കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്താണ് പറയണത്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഒരു വാർത്തയും കണ്ടിട്ടില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി? അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരും ആരും വാർത്ത കണ്ടിട്ടില്ലേ? ഈ കോട്ടയത്തൊക്കെ കാണിച്ച അതിക്രമം, പാവപ്പെട്ടവരോടൊക്കെ കാണിച്ച അതിക്രമം. എനിക്കൊരു സുരക്ഷ ഉയർത്തണ്ട, സുരക്ഷ പിൻവലിച്ചാലും കുഴപ്പമില്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല, സുരക്ഷയൊക്കെ പിൻവലിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഈ തെരുവിലൂടെ ഒരു ഭയവും ഇല്ലാതെ നടക്കും. സുരക്ഷ പിൻവലിച്ചാലും പ്രശ്നമല്ല, ഉള്ള ആകെ ഒരു പൈലറ്റ് വണ്ടിയാണ് ഉള്ളത്, അത് പിൻവലിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആയാലും ഞങ്ങൾക്ക് സുരക്ഷ ഒന്നും വേണ്ട. അല്ലല്ല, അതിനുള്ള നടപടികൾ ഞങ്ങൾ ആലോചിക്കും. സാധാരണ ഞങ്ങള് പ്രതിരോധത്തിലേക്ക് പോവാറില്ല, ഇനിയിപ്പോ പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും. അല്ല, അത് ആലോചിക്കും, അല്ല അത് ആലോചിക്കും. ആ വാക്കിന്റെ ഇപ്പൊ മേടിക്കണ്ട.